ഒരുവൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവൻ അവൻ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ സ്തോത്രമൻ കിടക്കുന്നതായ അറയുടെ, ആ ജയിൽ അറയുടെ മുൻപിൽ അവൻ ചെയ്തതായ കുറ്റപത്രം എഴുതി വച്ചിട്ടുണ്ട്. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് അവൻ ഇന്ന ഇത്രയും പേരെ കൊന്നു, അല്ലെങ്കിൽ ഇന്ന പരിപാടി ഉളപ്പിച്ചു, ഇന്ന കുറവുകൾ അവൻ ചെയ്തു, ഇന്നതാണ് അവൻ്റെ കുറ്റം, അതുകൊണ്ട് ഇന്ന ദിവസത്തേക്ക് അവന് ഇതാ വധിപ്പാനായി ഇവിടെ ഇതാ വിധിച്ച് ഇട്ടിരിക്കുന്നു. അവനറിയാം സ്തോത്രം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാനിതാ കൊല്ലപ്പെടുവാൻ പോകുകയാണ്. ഒരു രാവിലെ വരുമ്പോൾ അവനറിയാം സ്തോത്രം, അയ്യോ ഒരു രാത്രി എൻ്റെ ആയുസ്സിൽ കുറഞ്ഞു. ഒരു രാത്രി വരുമ്പോൾ അവനറിയാം ഒരു പകൽ എൻ്റെ ആയുസ്സിൽ കുറഞ്ഞു. ഒരു ദിവസം കഴിയുമ്പോൾ അവൻ പറയും, അയ്യോ മരണവും ഞാനുമായിട്ടുള്ള അകലം ഒരു ദിവസം ഇതാ കുറഞ്ഞിരിക്കുന്നു. ഉരുകുന്ന മെഴുകുതിരി പോലെ, ഉരുകുന്ന മെഴുകുതിരി പോലെ മരണത്തിലേക്ക് അവനിതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവൻ അവൻ്റെ കുറ്റപത്രം വായിക്കുന്നു. അവൻ വിരോധമായി എഴുതിയതായ കൈയെടുത്ത് പ്രതി നാട്ടുകാർ മുഴുവൻ വായിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവൻ ഏതരെ എഴുതിയ വിരോധമായ കൈയെടുത്ത് പ്രതി കുറ്റപത്രം നാട്ടുകാർ മുഴുവൻ വായിക്കുന്നു. അവനെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തേ ഇല്ല. സ്തോത്രം. അങ്ങനെ അവൻ കിടക്കുന്നതായ സമയത്ത് സ്തോത്രം അതെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, യവനല്ല അത് ചെയ്തത്. സ്തോത്രം. അവൻ്റെ മുഴുവൻ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. അവനെ സ്വതന്ത്രമാക്കിയാട്ടെ. സ്തോത്രം. ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ആ മുഴുവൻ കുറ്റവും മറ്റേ വ്യക്തി ചുമക്കുന്നതോടെ ഇതാ ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറയുന്നതായ ആ ജയിലിൻ്റെ അറ തുറക്കപ്പെടുകയാണ്. ആ ജയിലിൻ്റെ അറ തുറക്കപ്പെട്ടിട്ട് അവനെതിരെ എഴുതി ഉണ്ടാക്കിയതായ ആ കുറ്റപത്രത്തെ ജഡ്ജ് ക്യാൻസൽ ചെയ്തിട്ട്, സൈൻ ചെയ്തിട്ട് അവസാനം എഴുതി പിടിപ്പിക്കുന്ന ടേമാണ് ടെറ്റലസ്റ്റായി. ഇവൻ്റെ തടവറയിൽ നിന്ന് ഇവനെ മോചിച്ചിരിക്കുന്ന